വ്യാപാര വാണിജ്യ തൊഴിലാളികൾ സംഘടിപ്പിക്കുന്ന രാജ്ഭവൻ മാർച്ചിന്റെ മുന്നോടിയായി സംഘടിപ്പിച്ച വാഹന പ്രചരണ ജാഥയ്ക്ക് ആറ്റിങ്ങലിൽ വൻപിച്ച സ്വീകരണം. പൊതുയോഗത്തിന്റെ ഉദ്ഘാടനം സി ഐ ടി യു ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ആർ സുഭാഷ് നിർവഹിച്ചു. കോടിക്കണക്കിന് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിത്യ ദുരിതത്തിലാക്കുന്ന നിലപാടുകളാണ്, നടപടികളാണ് ഈ ആഗോളവൽക്കരണ കോർപ്പറേറ്റ് വൽക്കരണം വഴി വാണിജ്യ വ്യാപാര മേഖലയെ ബാധിച്ചിരിക്കുന്നത്. നമ്മുടെ വ്യാപാര ശൃംഖലകളെല്ലാം ചെറുകിട കച്ചവടക്കാരാൽ ബന്ധിതമായിരുന്ന ഒരു കാലഘട്ടം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ആ കാലഘട്ടം ഇന്ന് അസ്തമിച്ചിരിക്കുകയാണ്. ഇന്ന് എല്ലാ മേഖലകളിലേക്കും, ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ഇടപാടുകളിലേക്കും, എന്തിനാ നമുക്ക് നിത്യവും വേണ്ടുന്ന നിത്യോപയോഗ സാധനങ്ങളടക്കം നമുക്ക് വൻകിട മാളുകളിൽ നിന്നും ഓൺലൈനായി ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കാലം മാറിയിരിക്കുന്നു. അപ്പൊ ഇതിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ, ഈ വ്യാപാരി സമൂഹത്തെ, ഈ ചെറുകിട കച്ചവടക്കാരെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള അത്യുജ്ജ്വലമായിട്ടുള്ള പ്രക്ഷോഭങ്ങളാണ് രാജ്യത്ത് നടന്നു വരുന്നത്. ആ പ്രക്ഷോഭങ്ങളുടെ എല്ലാം ഭാഗമാണ് ഈ ചെറുകിട കച്ചവടക്കാർക്കും കട ഉടമകൾക്കും അതുപോലെ തന്നെ കൊച്ചു കൊച്ചു വ്യാപാരികൾക്കും എല്ലാം നേതൃത്വം കൊടുക്കുന്ന ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ്, അതിൻ്റെ തൊഴിലാളികളുടെ സംഘടന, ആ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ, ലക്ഷക്കണക്കിന് തൊഴിലാളികൾ, ഇവിടെ നേരത്തെ അത് സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട്. അവരുടെ ജീവിത പ്രശ്നങ്ങൾ, അവരുടെ ജീവൽ പ്രശ്നങ്ങൾ, ഇന്ന് കടകളെല്ലാം അടച്ചുപൂട്ടി പോവുകയാണ്. അടച്ചുപൂട്ടി പോകുന്ന കടകളിൽ തൊഴിൽ നഷ്ടപ്പെടുന്നു, ചെയ്ത ജോലിക്ക് തന്നെ അതിൻ്റെ കൂലി തന്നെ ലഭിക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തുന്നു. അത്തരത്തിൽ വലിയൊരു പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന ഈ സന്ദർഭത്തിൽ അതിനെ അതിജീവിക്കുവാൻ വേണ്ടി നടത്തുന്ന ഒരു ജീവിത സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വരുന്ന 30-ാം തീയതി രാജ്ഭവനിലേക്ക് ഈ തൊഴിലാളികളും തൊഴിലാളികളുടെ കുടുംബങ്ങളും മാർച്ച് ചെയ്യുന്നത്. ജാഥ ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് പി സജി, ടി വി രാജേഷ്, കെ പി അനിൽകുമാർ, എം ഹംസ, പി ബി ഹർഷകുമാർ, എ ജെ സുകാർണോ, അഡ്വക്കേറ്റ് എസ് കൃഷ്ണമൂർത്തി, കവിത സജൻ, അഡ്വക്കേറ്റ് മേഴ്സി ജോർജ്, കെ രവീന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് വാഹന പ്രചരണ ജാഥ നടന്നത്. ചെറുകിട വ്യാപാര വാണിജ്യ മേഖല ബഹിരാഷ്ട്ര കുത്തുകൾക്ക് കൊള്ളയടിക്കാൻ കൊടുക്കുന്ന നയത്തിനെതിരായിട്ടാണ് ഞങ്ങൾ ഈ സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്ന് വ്യാപാര വാണിജ്യ മേഖല ആമസോണിലും വാൾമാർട്ടിലും പേരെഴുതി കൊടുത്ത് നമ്മളെല്ലാം ഇന്ന് ചെറിയ മുട്ടുസൂചിയോ ഒരു ചീപ്പോ ഒരു ബുക്കോ ഒരു സ്ലേറ്റോ ഒരു ഉടുപ്പോ വാങ്ങിക്കണമെങ്കിൽ മൊബൈലിൽ കയറി ഫ്ലിപ്കാർട്ട് വഴി നമ്മൾ ആ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വാങ്ങിക്കുന്നു. അത് ഇന്ന് പൂർണ്ണമായും ഇന്ത്യയിലെ ഓൺലൈൻ വ്യാപാര കുത്തകകളുടെ അട്ടിപ്പേർ അവകാശം ആമസോണും വാൾമാർട്ടും അവർക്ക് പേരെഴുതി കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് സ്ഥാപനങ്ങളിൽ ബിസിനസ് കുറയുന്നു, കച്ചവടം കുറയുന്നു, ചെറുകിട വ്യാപാരികൾ അത് പൂട്ടുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച വ്യാപാര സ്ഥാപനങ്ങൾ പൂട്ടുമ്പോൾ അവിടുത്തെ തൊഴിലാളികളുടെ ജോലി നഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് സി ഐ ടി യു എന്ന് പറയുന്ന പ്രസ്ഥാനം. ഇപ്പൊ ചിലത് ചോദിക്കും, സി ഐ ടി യു എന്തിനാണ്, അല്ലെങ്കിൽ സി ഐ ടി യു അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സംഘടന എന്തിനാണ് ചെറുകിട വ്യാപാര മേഖല തകരുമ്പ് സമരം ചെയ്തത്? തൊഴിലാളികൾക്ക് ജോലിയോ അല്ലെങ്കിൽ കൂലി ചോദിച്ച പോലെ, അല്ലെങ്കിൽ വല്ല ബോണസ് കിട്ടിയില്ലെങ്കിൽ സംസാരിച്ചാൽ പോരെ, അല്ല ഗ്രാറ്റിവിറ്റി വല്ലതും കിട്ടിയില്ലെങ്കിൽ ചോദിച്ചാൽ പോരെ, നിങ്ങളിപ്പോൾ ഈ കടയും കമ്പോളം ഒക്കെ തകരുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇറങ്ങി പുറപ്പെടുന്നതെന്ന് ചോദിക്കുന്നവരുണ്ടാവാം. അങ്ങനെ സംശയിക്കുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, സി ഐ ടി യുവിനെ സംബന്ധിച്ചിടത്തോളം പത്രമാധ്യമങ്ങളിലും ചാനലുകളിലും വൈകിട്ട് അന്തിച്ചർച്ചയിലും ആക്ഷേപിക്കുന്നവരുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് ഈ നാടിനോട് ചെയ്യുന്ന തൊഴിൽ സ്ഥാപനത്തോട് പ്രതിബദ്ധതയുള്ള പ്രസ്ഥാനമാണ്. അതാണ് സി ഐ ടി യു കേരളത്തെ, ഇന്ത്യ രാജ്യത്തെ തൊഴിലാളികളെ പഠിപ്പിച്ചത്, തൊഴിലും കൂലിയും സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കടകളിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം എന്ന ബിസിനസ് തകരുമ്പോൾ, ഒരു മുതലാളി അത് പൂട്ടുമ്പോൾ, വിദേശ കുത്തകകളിൽ ഇത് കൊള്ളയടിക്കുമ്പോൾ, ആമസോണും വാൾമാർട്ടും ഇത് കൊള്ളയടിക്കുമ്പോൾ, ചെറുകിട വ്യാപാരികളും തൊഴിലാളികളും കഷ്ടപ്പെടുമ്പോൾ നോക്കി നിൽക്കുകയല്ല മറിച്ച്
ആ നയത്തിനെതിരെ പോരടിക്കാൻ തൊഴിലാളികൾ ആഹ്വാനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പേര് ഷോപ്പ് എംപ്ലോയീസ് ഫെഡറേഷൻ CITU എന്നുള്ളതാണ്. ഞങ്ങൾ നടത്തുന്ന സമരം ഞങ്ങൾ 30 ആണ്ടിൽ നടത്തുന്ന കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള തൊഴിലാളികൾ 10,000 തൊഴിലാളികൾ September 30 രാജ്ഭവനിലേക്ക് മാർച്ച് നടക്കുകയാണ്. ആ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന് ഇന്ത്യൻ പാർലമെന്റിനകത്തും പുറത്തും നേതൃത്വം നൽകുന്ന സഹാ വിളവരങ്കരിയും MP ആ സമരം ഉദ്ഘാടനം ചെയ്യുന്നു. അതിന്റെ സന്ദേശം വിളിച്ചറിയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊരു ജാഥ കാസർഗോഡ് നിന്ന് ഇന്ന് വൈകിട്ട് തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ സമാപിക്കുന്ന തരത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. ആറ്റിങ്ങൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും സംഘാടക സമിതി ചെയർമാനുമായ അഡ്വക്കേറ്റ് എസ് ലെനിൻ അധ്യക്ഷനായി, ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് CJ രാജേഷ് കുമാർ, ആറ്റിങ്ങൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി, വൈസ് ചെയർമാൻ ജി തുളസീധരൻപിള്ള, അഡ്വക്കേറ്റ് ജി സുഗുണൻ, VA വിനീഷ്, ജി വിജയകുമാർ, എം മുരളി, കെ ശ്രീകുമാർ മംഗലാപുരം, അഡ്വക്കേറ്റ് KP ശശിധരൻ നായർ, ധർമ്മപാലൻ, അഡ്വക്കേറ്റ് അജിൻ പ്രഭ, അഡ്വക്കേറ്റ് എൻ സായി കുമാർ, വേങ്ങോട് മധു, ജെറാൾഡ്, സി ദേവരാജൻ, വേണുഗോപാലൻ നായർ, വ്യാസൻ, അഡ്വക്കേറ്റ് മോഹനൻ നായർ, അഡ്വക്കേറ്റ് വി സജിത്ത് തുടങ്ങിയവർ പൊതുയോഗത്തിൽ സംബന്ധിച്ചു. HP News, ആറ്റിങ്ങൽ.